ഒരു ജനപ്രതിനിധിയുടെ നന്മയെ വാനോളം പ്രകീർത്തിക്കുകയാണ് നാട് മുഴുവൻ. ആലപ്പുഴ പാലമേൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദാണ് അനാഥവൃദ്ധനെ സംസ്കരിക്കാൻ സ്വന്തം സ്ഥലം വിട്ടുനൽകി മാതൃകയായത്. അനാഥനെങ്കിലും കഴിഞ്ഞ 40 വർഷത്തോളമായി നൂറിനാട്ടുകാരനായി ജീവിച്ചു വന്ന പാറശാല സ്വദേശി ബാബുവാണ് കഴിഞ്ഞ ദിവസം മരിച്ചത്. 80-കാരനായ ബാബു പ്രദേശത്തെ കടകളിലും വീടുകളിലുമൊക്കെ ജോലികൾ ചെയ്തായിരുന്നു ഉപജീവനം നടത്തിയിരുന്നത്. സ്ഥിരമായി അന്തിയുറങ്ങിയിരുന്ന കടത്തിണ്ണയിലാണ് ബാബു മരിച്ചു കിടന്നത്. നാട്ടുകാർക്കെല്ലാം സുപരിചിതനായിരുന്ന ബാബുവിന് ഉളവുക്കാട് PHSC സമീപമുള്ള സർക്കാർ വക സ്ഥലത്ത് ചിതയൊരുക്കാൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി വിനോദിന്റെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ തീരുമാനിച്ചു. മൃതദേഹം സ്ഥലത്തെത്തിച്ചപ്പോൾ പരിസരവാസികളായ രണ്ടുപേർ അവിടെ സംസ്കാരം നടത്തുന്നതിനെ എതിർത്ത് രംഗത്തു വന്നു. സർക്കാർ വക സ്ഥലത്ത് സംസ്കാരം നടത്തുന്നതിനെ എന്തിന് എതിർക്കുന്നുവെന്ന് പ്രസിഡന്റ് അടക്കമുള്ളവർ ചോദിച്ചു. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീടിനു സമീപം ഇത്തരത്തിൽ സംസ്കാരം നടത്താൻ അനുവദിക്കുമോ എന്നായിരുന്നു ഇവരുടെ ചോദ്യം. ഈ ചോദ്യമുയർന്നതോടെയാണ് ഒപ്പമുണ്ടായിരുന്ന പഞ്ചായത്തംഗങ്ങളായ PP കോശി, KAJAYGHOSH എന്നിവരോട് ഏറെ അകലെയല്ലാത്ത തന്റെ സ്വന്തം ഭൂമിയിലേക്ക് സംസ്കാരം മാറ്റാം എന്ന് പ്രസിഡന്റ് അറിയിച്ചത്. തുടർന്ന് പ്രസിഡന്റിന്റെ സ്ഥലത്ത് ബാബുവിന് അന്ത്യവിശ്രമം ഒരുങ്ങുകയായിരുന്നു. നന്മയുടെ മുഖമായി മാറിയ ഈ ജനപ്രതിനിധിക്ക് സമൂഹ മാധ്യമങ്ങളിൽ അഭിനന്ദന പ്രവാഹമാണ് എത്തുന്നത്. സംസ്കാര സമയം ഒപ്പമുണ്ടായിരുന്ന പഞ്ചായത്തംഗം PP കോശിക്ക് പറയാനുള്ളത് ഇതാണ്. ഹെൽത്ത് സെന്ററിന്റെ അടുത്ത് തർക്കമുണ്ടായപ്പോൾ പ്രസിഡന്റും ഞങ്ങളെല്ലാം അവിടെ ഉണ്ട്. പക്ഷെ ഒരു പിന്നെ വല്ലാത്ത നിലപാട് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ പ്രസിഡന്റിനോട് കാണിച്ചു. അത് പ്രതികരിച്ചുകൊണ്ട് തന്നെ പ്രസിഡന്റ് പറഞ്ഞു എന്റെ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി അടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്ത് ഞങ്ങളും സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളിവിടെ വന്നാണ് ഈ കർമ്മങ്ങളെല്ലാം നടത്തുകയും അതിന് ഇവിടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ ആവശ്യം പോലെ ഉണ്ടായിരുന്നു. അവരുടെയൊക്കെ സഹകരണത്തോടെയും ഈ പ്രദേശവാസികളുടെയും സഹകരണത്തോടാണ് ഈ സംസ്കാര കർമ്മം ഇവിടെ നടന്നത്. നാട്ടുകാരും പ്രസിഡന്റിനെ ഏറെ അഭിനന്ദിക്കുന്നു. സ്ഥലം പഞ്ചായത്തിന്റെ പൊതുസ്ഥലമാണ്, അവിടെയാണ് അടക്കാൻ പുള്ളിയെ കൊണ്ടുവന്നത്. പക്ഷെ അവിടെ ആ സമീപവാസികളാണ് സമ്മതിക്കാത്ത. അവിടെ ആ സ്ഥലം അവർ കയ്യേറി വെച്ചേക്കാണ്, കൃഷിയും പിന്നെ കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതിന്റെ കൂടെ തന്നെ അവിടെ ഈ അനാശാസ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പോലെ പിന്നെ കള്ളുകുടിയും പിന്നെ ചീട്ടുകളിയും അങ്ങനെ മനുഷ്യന് നടക്കാൻ പറ്റാത്ത കുറെ സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. അത് സ്ഥിരം പകലും രാത്രിയും നല്ല എല്ലാ സമയത്തും നമുക്ക് അതുവഴി പോകാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളാണ് അവിടെ നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ ചാരുമൂട്.